യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുനാഥനാണ് എന്റെ ജന്മാവകാശമെന്ന് ധീരതയോടെ ഉദ്ഘോഷിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ മലർവാടിയിലെ നറുമലരായ വിശുദ്ധ ക്ലാര. സഭാ ചരിത്രത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഫ്രാൻസിക്കൻ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്ന സന്യാസിനി സമൂഹം സ്ഥാപിച്ച വിശുദ്ധ ക്ലാര അതിന്റെ നിയമാവലി എഴുതുകയും ചെയ്തു. ഒരു സ്ത്രീ എഴുതിയ ആദ്യത്തെ നിയമാവലിയായിരുന്നു അത്. ഈ നിയമാവലി അംഗീകരിച്ചു കിട്ടുന്നതുവരെ പരമസിംഹാസനവുമായി നീണ്ട 30 വർഷത്തെ കുരിശ് യുദ്ധമുണ്ടാക്കിയ പ്രഥമ വനിതയായ വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അസീസിയിലെ കുലീന യോദ്ധാവായിരുന്ന ഫവറോനയുടെയും ഓർത്തലോനയുടെയും മകളായി 1194 ജൂലൈ 16 വിശുദ്ധ ക്ലാരയുടെ ജനനം. ശരീര സൗന്ദര്യം, മനോജ്ഞമായ വ്യക്തിത്വം, സവിശേഷമായ സിദ്ധി സാമർഥ്യം എന്നിവയുടെ ഉടമയായിരുന്നു വിശുദ്ധ ക്ലാര. പ്രകാശമുള്ളവൾ എന്നാണ് ആ പേരിന്റെ അർത്ഥം. അതുപോലെ തന്നെയായിരുന്നു ക്ലാരയുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും. വളരെ പക്വതയോടെ കാര്യപ്രാപ്തിയോടെ ജീവിതത്തെ നേരിടാനുള്ള കഴിവ് ജനനം മുതലേ അവൾക്ക് കൈമുതലായിരുന്നു. ഓർത്തലോനയായിരുന്നു അവളുടെ മാതൃക. കുട്ടിക്കാലം മുതൽ ക്ലാരയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമായിരുന്നു. എന്നാൽ മകൾക്ക് 13 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ മാതാപിതാക്കൾ ഏതെങ്കിലും ധനസ്ഥിതിയുള്ള ഒരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിച്ചു കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ 18 വയസ്സുവരെ വിവാഹം നീട്ടിവെക്കാൻ ക്ലാര തീരുമാനിച്ചു. ദിവ്യകാരുണ്യ ഭക്തിയും പ്രാർത്ഥനാരൂപിയും പ്രായശ്ചിത്ത ചൈതന്യവും പുലർത്തിയിരുന്ന ക്ലാര ഈശോയെ ആത്മീയ മണവാളനായി വരിച്ചു കഴിഞ്ഞിരുന്നു. 1212 നോമ്പുകാലത്ത് അസീസി കത്തീഡ്രലിൽ വിശുദ്ധ ഫ്രാൻസിസ് ലോകവിരക്തിയെയും പരിഹാര മനോഭാവത്തെയും കുറിച്ച് പ്രസംഗിച്ചത് ക്ലാരയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ക്ലാര ഓശാന ഞായറാഴ്ച മനോഹരമായി ഉടുത്തൊരുങ്ങി ദേവാലയത്തിൽ പോയി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. അന്നു രാത്രി പ്രായമായ ഒരു സ്ത്രീയോടൊപ്പം ക്ലാര പോർസ്യാങ്കുള ദേവാലയത്തിലേക്ക് രഹസ്യമായി പോയി. വിശുദ്ധ ഫ്രാൻസിസും സഹോദരന്മാരും കത്തിച്ച തിരികളുമായി അവളെ സ്വീകരിച്ചു. അവളുടെ അലങ്കാര വസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് പ്രായശ്ചിത്ത വസ്ത്രങ്ങൾ അണിയിച്ചു. ഫ്രാൻസിസ് അവളുടെ മനോഹരമായ മുടി വെട്ടിമാറ്റുകയും സാധാരണ ശിരോവസ്ത്രം, പരുപരുത്ത ഉടുപ്പ്, ചരട് എന്നിവ അവൾക്ക് നൽകുകയും ചെയ്തു. പിന്നീട് അവളെ ബെനഡിക്തൻ മഠത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. അതിനിടെ ഇളയ സഹോദരി ആഗ്നസും ക്ലാരയ്ക്കൊപ്പം മഠത്തിൽ എത്തിയിരുന്നു. എന്നാൽ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുവാനും വിവാഹം കഴിപ്പിക്കുവാനും പിതാവ് ആവർത്തിച്ചു നടത്തിയ പരിശ്രമങ്ങൾ വിജയിച്ചില്ല. വിശുദ്ധ ഫ്രാൻസിസ് മുൻകൈയെടുത്ത് പുതുക്കി പണിത സാന്താമിയാനോ പള്ളിക്കെടുത്ത് വൈകാതെ അവർ താമസം മാറ്റി. കാലക്രമേണ സാന്താമിയാനോ പുതിയ സന്യാസിനി സമൂഹത്തിന്റെ ആസ്ഥാനമായി വളർന്നു വന്നു. ആശ്രമത്തിൽ ഒതുങ്ങിയുള്ള ജീവിതമാണ് ക്ലാരയുടെ സമൂഹം തിരഞ്ഞെടുത്തത്. രോഗികളെ ശുശ്രൂഷിക്കുകയും അഗതികളെ സഹായിക്കുകയും ആലംബഹീനർക്ക് ആശ്രയമരുളുകയും ചെയ്തു. 1215 22 വയസ്സുള്ളപ്പോൾ ക്ലാര സമൂഹാധിപയുടെ ചുമതല കൈയേറ്റു. സമൂഹാധിപ എന്ന നിലയിൽ അവൾക്ക് പുരോഹിതന്മാരുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ആശ്രമാധിപകളേക്കാൾ അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് നിഷ്കർഷിച്ച കർശന നിയമങ്ങളുടെ സ്ഥാനത്ത് പരക്കെ പ്രചാരത്തിലിരുന്ന ബെനഡിക്റ്റൻ സന്യാസ നിയമങ്ങൾക്ക് തന്റെ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ അധികാരികൾ നടത്തിയ ശ്രമത്തെ ക്ലാര വിജയകരമായി ചെറുത്തു. വിശുദ്ധിയിലും ജീവിതനിഷ്ഠയിലും ഫ്രാൻസിസിനെ അനുകരിക്കാൻ ശ്രമിച്ചത് മൂലം ക്ലാരയ്ക്ക് മറ്റൊരു ഫ്രാൻസിസ് എന്ന പേര് പോലും കിട്ടി. സ്വന്തം ആത്മീയ പിതാവായി കണക്കാക്കിയ അദ്ദേഹത്തെ സഹായിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ക്ലാരയ്ക്ക് കഴിഞ്ഞു. ജീവിതാവസാനത്തോടടുത്തുണ്ടായ രോഗസന്ധികളിൽ അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണശേഷം ക്ലാര തന്റെ സമൂഹത്തിന്റെ മേൽനോട്ടം തുടർന്നു പോന്നു.
യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമൂഹാധിപകളുമായി ക്ലാര കത്തുകളിലൂടെ സമ്പർക്കം പുലർത്തി. മരിക്കുന്നതിനു മുമ്പുള്ള 4 പതിറ്റാണ്ട് കാലം ക്ലാര ആ പദവിയിൽ തുടർന്നു. 1253 ആഗസ്റ്റ് 9 ഇന്നസെന്റ് 4 മാർപ്പാപ്പ തന്റെ സമൂഹത്തിനായി ക്ലാര എഴുതിയുണ്ടാക്കിയ നിയമാവലി ഔപചാരികമായി അംഗീകരിച്ചു. 1253 ആഗസ്റ്റ് 11 59 വയസ്സിൽ ക്ലാര കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മരണശേഷം അവർ സ്ഥാപിച്ച സന്യാസിനി സമൂഹം അവരുടെ ബഹുമാനാർത്ഥം വിശുദ്ധ ക്ലാരയുടെ സഭ എന്നു പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ സമൂഹം പാവപ്പെട്ട ക്ലാരമാർ എന്ന പേരിലും അറിയപ്പെടുന്നു. 1255 ആഗസ്റ്റ് 15 അലക്സാണ്ടർ 4 മാർപ്പാപ്പ അസീസിയിലെ ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1260 വിശുദ്ധ ക്ലാരയുടെ ഭദ്രാസന പള്ളിയുടെ പണി പൂർത്തിയായി. ആ വർഷം ഒക്ടോബർ 3 ഭൗതികാവശിഷ്ടം ആ ദേവാലയത്തിന്റെ അൾത്താരയ്ക്കു കീഴിൽ സംസ്കരിച്ചു. വിശുദ്ധ ക്ലാരയുടെ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1263 അർബൻ 4 മാർപ്പാപ്പ പാവപ്പെട്ട സ്ത്രീകളുടെ സമൂഹത്തെ വിശുദ്ധ ക്ലാരയുടെ സമൂഹമെന്ന് പുനർനാമകരണം ചെയ്തു. പിന്നീട് 600 ശേഷം 1872 വിശുദ്ധ ക്ലാരയുടെ ഭൗതിക ശരീരം ഭദ്രാസന പള്ളിയുടെ പുതുക്കി നിർമ്മിച്ച അൾത്താരയിലേക്ക് മാറ്റുകയും ചെയ്തു. അത് ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ തുടരുന്നു. എന്നും നിരവധി ഭക്തജനങ്ങൾ അവിടുത്തെ പാദാരവിന്ദത്തിൽ അഭയം തേടുന്നു. നമുക്കും ലോകജനതയുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി വിശുദ്ധ ക്ലാരയോട് പ്രാർത്ഥിക്കാം.